ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരുപാട് സർവേകൾ വരാറുണ്ട്. നമ്മുടെ തന്നെ ഇവിടെ 10 മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. മനോരമയും 24 റിപ്പോർട്ടറും ഒക്കെ ഏഷ്യാനെറ്റും ഒക്കെ അവരുടേതായിട്ടുള്ള സർവേകൾ ഏതെങ്കിലും ഏജൻസിയുമായിട്ട് ചേർന്ന് നടത്താറുണ്ട്. അല്ലാതെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ കുറെ ഏജൻസികളുമായിട്ട് ചേർന്ന് സർവേ നടത്താറുണ്ട്. അതല്ലാതെ ഇപ്പോൾ CPM, കോൺഗ്രസ്, BJP ഒക്കെ അവരുടേതായ ഏജൻസികളെ വിട്ടിട്ട് സർവേ നടത്താറുണ്ട്. അങ്ങനെ വിവിധ സർവേകൾ നടക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ABP C4 സർവേ എന്ന് പറഞ്ഞിട്ടൊരു സർവേ വരുന്നത്. ആധികാരികമായിട്ട് വരുന്ന ഒരു സർവേയാണ്. എല്ലാ കാലത്തും അവരുടെ സർവേകൾ വരാറുണ്ട്. അതിൽ ഓൾമോസ്റ്റ് ഫലങ്ങളൊക്കെ കറക്റ്റായി വരാറുമുണ്ട്. അപ്പൊ ABP സർവേ ഇത്തവണയും കേരളത്തിലൊരു വലിയ പ്രവചനം നടത്തിയിരിക്കുകയാണ്. അവരുടെ സർവേ പ്രകാരം കേരളത്തിൽ 20 UDF നേടുമെന്ന് പറയുന്നത്. 20 45% വോട്ട് ഷെയർ UDF നേടും എന്നാണ് പറയുന്നത്. ABP സർവേയിലാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDFന് കൃത്യമായ മേൽക്കൈ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസിന്റെ സുനിൽ കരമൂരു 1-2 സീറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പാലക്കാടൊക്കെ പോകുന്ന പറഞ്ഞാലും പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് AV ജയരാഘവൻ വന്നതോടുകൂടി വികസീകരണം തന്നെ സാധ്യത അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ABP സർവേയിൽ കോൺഗ്രസിന് 20, UDF മുന്നണി 20 അടിക്കുമെന്നാണ് ABP സർവേ പറയുന്നത്. അതിൽ 45% വോട്ട് ഷെയറും UDFന് പറയുന്നത്. LDFന് 31% വോട്ട് ഷെയറേ പറയുന്നുള്ളൂ. NDA മുന്നണിക്ക് 20% വോട്ട് ഷെയർ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ വട്ടത്തെക്കാട്ടിലും 6% കൂടുതൽ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് 14% വോട്ട് ഷെയർ ആയിരുന്നു NDA മുന്നണിക്കുണ്ടായിരുന്നത്. ഇത്തവണ 6% കൂട്ടി 20% വോട്ട് ഷെയർ NDA മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി DMK സഖ്യത്തിലുള്ള മുന്നണി, കോൺഗ്രസും CPMഉം ലീഗും DMK ആയിട്ടുള്ള മുന്നണി തന്നെ എല്ലാ സീറ്റുകളും നേടുമെന്ന് പറയുന്നത്. തമിഴ്നാട്ടിലും BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല, കേരളത്തിലും ഒരു സീറ്റ് പോലും കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ CAA വരുന്നതിന് മുമ്പുള്ള ഇതാണ് വന്നത്. CAA വരുന്നതിന് മുമ്പ് അവർ ചെയ്ത സർവേ പ്രകാരമുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ വന്നത്. CAA വന്നതിന് ശേഷം ചില മണ്ഡലങ്ങളിൽ LDFന് കൃത്യമായ മേൽക്കൈ ഉണ്ട്. കാരണം കോൺഗ്രസ് ഇപ്പൊ NIA ഭേദഗതി ചെയ്ത ബില്ലിലൊക്കെ കോൺഗ്രസ് ഒപ്പിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പല MPമാരും എന്ത് നിലപാടാണ് ലോക്സഭയിൽ എടുത്തതെന്നുള്ള കാര്യം, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ രാജ്യസഭയിലെ നിലപാടുകളൊക്കെ കേരളത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ ഇത് ഈ ഒരു ബില്ല് CAA പ്രാവർത്തികമാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ CAA ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അമിത്ഷാ പറയുന്നതിന് മുമ്പ് ചെയ്ത സർവേയാണ്. ആ സർവേയിൽ കോൺഗ്രസിന് മൊത്തമായിട്ട് പറയുന്നുണ്ട് എങ്കില് ഇവിടെ ഇത് വന്നതിന് ശേഷം ഇടതുപക്ഷം ശക്തമായിട്ട് കേരളത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ മുമ്പ് ഷാഫി പറമ്പലിനെ കുറിച്ച് പറഞ്ഞു, ഷാഫി പറമ്പിൽ പറഞ്ഞു, അങ്ങനെ വേറിട്ട ശബ്ദങ്ങൾ കോൺഗ്രസിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ശശി തരൂരൊക്കെ ഏത് നിമിഷവും നിലപാട് മാറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റത്തില്ല. നാളെ ചിലപ്പോ CAA നല്ലതാണ് ചിലപ്പോ അദ്ദേഹം പറഞ്ഞു വരും. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കുമല്ലോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. ശക്തമായ സംശയമുണ്ട്. അതുപോലെ LDF അതുപോലെ പ്രചാരണങ്ങളെ വയ്ക്കുന്നു. LDF ഈ മന്ത്രിമാരെ ഇറക്കുന്നു, MLA മാരെ ഇറക്കുന്നു, ശൈലജ ടീച്ചറിനെ പോലെ പ്രഭകയായിട്ടുള്ള പ്രശസ്തയായിട്ടുള്ള ആളെ ഇറക്കുന്നു. ആലത്തൂരാണെങ്കിൽ രാധാകൃഷ്ണൻ മന്ത്രിയെ ഇറക്കുന്നു. അങ്ങനെ ശക്തമായ രീതിയിൽ തന്നെയാണ് LDFഉം ഇതിൽ നിൽക്കുന്നത്. അപ്പൊ ഈ സർവേയുടെ ആധികാരികത ഇലക്ഷൻ ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ABP സർവേ എന്ന് പറയുന്നത് കുറച്ച് ആധികാരികമായിട്ടുള്ള സർവേയാണ്. അപ്പൊ 20 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇവര് രാജ്യത്തെമ്പാടും സർവേകൾ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 50% 50% ലോക്സഭാ മണ്ഡലങ്ങളിൽ സർവേ ആയിരുന്നു. ഇനിയിപ്പോ സ്ഥാനാർത്ഥി നിർണയം, അതുപോലെ തന്നെ സീറ്റ് വിഭജനം ഒന്നും ആവാത്ത മണ്ഡലങ്ങളിൽ മാത്രമാണ് സർവേ നടത്താറ്. അതുപോലെ തന്നെ കേരളത്തില് ഇപ്പോ ഒരു 5-6% വോട്ട് ഈ LDFഉം UDFഉം NDAയും അല്ലാത്ത കക്ഷികൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ അതില് STP യുടെ പേര് നമുക്ക് വേണമെങ്കിൽ പറയാം, വെൽഫെയർ പാർട്ടി ഉണ്ട്, അതുപോലെ ചിലപ്പോൾ PDP മത്സരിക്കില്ലെന്ന് അറിയില്ല. അതുപോലെയുള്ള കക്ഷികൾ ഇവിടെ ചിലപ്പോൾ ചില കഴിഞ്ഞ വട്ടം വെൽഫെയർ പാർട്ടി മൊത്തത്തിൽ UDFനെയായിരുന്നു പിന്തുണച്ചത്. ഇവിടെ ആരെയാണ് ഈ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നത് അറിയത്തില്ല. അതുപോലെ STP മത്സരിക്കുന്നുണ്ട്, ചില മണ്ഡലങ്ങളിൽ മത്സരിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പിന്തുണ എങ്ങോട്ട് പോകുന്നുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ PDP ചില കേന്ദ്രങ്ങളിൽ അവർക്ക് ശക്തമായ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ആളുകളുണ്ട്, അവരെങ്ങോട്ട് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ
ചില കക്ഷികൾ, ചെറിയ ചെറിയ കക്ഷികൾ ഉണ്ട്, ഈ ഇരുമുന്നണിയിലും പെടാത്ത കക്ഷികൾ എങ്ങോട്ട് തിരിയുമെന്നുള്ള കാര്യം അറിയില്ല. അതുപോലെ തന്നെ SNDP ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, നായർ സമുദായം ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഘടകങ്ങൾ കൂടി കേരളത്തിലാവും. എന്നാലും കേരളത്തിൽ ഇപ്പോ UDFന് അനുകൂലമായിട്ട് തന്നെയാണ് ABP സർവേ വന്നിരിക്കുന്നത്. അവർക്ക് ഒരു ആത്മവിശ്വാസവും മുന്നോട്ടുള്ള കരുത്തും നൽകുന്നുണ്ട്. കാരണം പല മണ്ഡലങ്ങളിലും പോകുമെന്ന് അവർ തന്നെ വിചാരിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോലും മികച്ച മുന്നേറ്റം കഴിയാൻ പറ്റുമെന്നാണ് ഈ സർവേ ഫലങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെ വീണ്ടും ഒരു തരംഗം, കാരണം 19 സീറ്റാണ് കഴിഞ്ഞ വട്ടം കിട്ടിയത്. അതിൽ ഒരാളുകൂടി LDF മുന്നണിയിൽ കയറി തോമസ് ചാണ്ടിക്കാരൻ പോയതോടുകൂടി 18 ആയിട്ടുണ്ട്. ഈ വട്ടം കംപ്ലീറ്റ് ചെയ്ത് 20-ൽ 20 UDF പിടിക്കുമെന്നാണ് APA സർവേ പറയുന്നത്. നമുക്ക് സർവേയുടെ ആധികാരികത കുറച്ച് വർഷങ്ങൾ മുമ്പൊക്കെ എടുത്ത ചിലതും കറക്റ്റായി വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കതിന് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ലെങ്കിൽ പോലും ഇതൊരു പ്രതീക്ഷയായി മുന്നേറ്റം വെച്ച് UDF നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക.